ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ശാല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതിനെ കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരെ ഇരിക്കിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തണുത്തതിന് ശേഷം എടുക്കാം. ഇനി ഒരു മിക്സി ജാറിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി കുറച്ച് വെളുത്തുള്ളി ഇട്ട് എടുക്കാം. ഒരു 4 ഇഞ്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. നല്ലത് അരച്ചെടുക്കാൻ പാടില്ല, ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഈ കുക്കറിലുള്ള എയറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നല്ലതായി വെന്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശാല എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള അതിനെ കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വശക്കി കൊടുക്കാം. ഇത്രയും ആകുമ്പോഴത്തേക്കും ശാല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ ശാല ജീരക പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിക്ക് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് വശക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാം. അതിൻ്റെ അടപ്പെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശാലം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്കൊക്കെ എല്ലാം വെന്ത് ഈ പരിവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് പരിപ്പൊക്കെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന് കണക്കാക്കിയുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു പരിപ്പ് കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചോറിന്, എല്ലാത്തിനും കൊള്ളാം. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ.